തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയെ ശൈലിമാറ്റത്തിൻ്റെ പേരിലും അല്ലാതെയും കടന്നാക്രമിക്കുവാൻ ഓരോരുത്തരും മത്സരിച്ച് മുന്നേറുകയാണ്. അതിൽ ഇടതുപക്ഷമെന്നോ അതിലെ പാർട്ടികളുടെ നേതാക്കളെന്നോ ഇല്ല, വഴിയിൽ പോകുന്നവരെല്ലാം ചെണ്ടയായി മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ വ്യാപക തോതിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സത്യത്തിൽ കണ്ണാടിക്ക് മുന്നിൽ വന്ന് സ്വയം ഒന്ന് നോക്കിയാൽ ഞെട്ടിപ്പോകുമെന്നാണ് പുതിയ വിമർശനം ഉയരുന്നത്. ലീഗിനുണ്ടായിരിക്കുന്ന അധപതനത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ കണ്ണാടി നോക്കാൻ ആവശ്യപ്പെടുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. വർഗീയതയുടെ ചുമരിലേറി മുന്നോട്ട് പോകാനാണ് ഇത്തരക്കാരുടെ നീക്കമെങ്കിൽ വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കും ഇവർക്ക് ലഭിക്കുക എന്നതാണ് വ്യക്തമാകുന്നത്. INL സംസ്ഥാന നേതാക്കളടക്കം മുസ്ലിം ലീഗിൻ്റെ ചില നിലപാടുകൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. വലിയ തോതിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത വിമർശനം ലീഗിനെതിരെയും അതുപോലെ തന്നെ ലീഗ് നേതാക്കൾക്കെതിരെയും PMA സലാമിനെതിരെയും വ്യക്തിപരമായി തന്നെ ഉയരുന്നത്. വികൃതമായ എത്ര മുഖമാണ് തൻ്റെ പാർട്ടിക്കുള്ളതെന്ന് സത്യസന്ധമായി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതിയാകും. മിതവാദത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ സുന്ദരവദനവുമായി പൊതുജനമധ്യെ പ്രത്യക്ഷപ്പെടുന്ന മേക്ക് ഓവർ ചെയ്ത മുഖം സാമുദായികതയുടെ അകത്തളത്തിലെത്തുമ്പോൾ എന്തുമാത്രം സങ്കുചിതവും കുടുസുമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. വലിയ തോതിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ അധപതനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വലിയ തോതിൽ ഇവർ നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾ പൊതുജന മധ്യത്തിൽ സുന്ദരമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും ഇവരുടെ ഉള്ളിലുള്ള ചില സ്വഭാവ വൈകൃതങ്ങളുമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് INL നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മുഖം തിരിച്ചുള്ള നടപടികളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിശേഷ മുഖ്യമന്ത്രിക്കെതിരെയുമെല്ലാം രൂക്ഷമായ രീതിയിൽ ഇവർ രംഗത്ത് വരുമ്പോൾ സ്വന്തം മുഖം വികൃതമായത് അല്ലെങ്കിൽ വ്യത്യസ്തമായ മുഖങ്ങൾ കാണിക്കുന്ന ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് ഇവർക്കിനിയും വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. LDFമായി അടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ മതവാദികളെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തി അകറ്റി നിർത്തിയവരെയാണ് 4 വോട്ടിന് വേണ്ടി ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് മറന്നുപോകരുത്. പാർട്ടി മുഖപത്രത്തിലൂടെ 2 മാസക്കാലം പുകഴ്ത്തിയും പരിഹസിച്ചും ചിത്രീകരിച്ച പരിശുദ്ധ നെയ്യ് എന്ന മുതൽക്കാണ് മോന്തി കുടിക്കാൻ പാർട്ടിക്ക് തോന്നിയതെന്ന് സലാം വ്യക്തമാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്തയെപ്പോലുള്ള പണ്ഡിത സംഘടനയെയും അവരുടെ നേതാക്കളെയും വലിയ തോതിൽ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചിറക്കി അവർക്കെതിരെ കരിവാരി പൂശാൻ വലിയ ശ്രമങ്ങളാണ് അവർ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയത്. സംസ്ഥയുടെ മുക്തു ജിഫ്രിക്കോയ തങ്ങൾ അടക്കമുള്ളവരെ വലിയ തോതിൽ ഇവർ എന്താണ് ചെയ്തത്, മുക്കം ഫൈസി അടക്കമുള്ളവർ ഇവർ എന്താണ് ചെയ്തത്, PMA സലാം അടക്കമുള്ളവർ വലിയ തോതിൽ പരസ്യമായി തന്നെ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവന്നത്. കായിദേമില്ലത്തും ബാഫക്കി തങ്ങളും സുലൈമാൻ സേട്ടുമൊക്കെ കെട്ടിപ്പൊക്കിയ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ അധികാരമോഹികളും ലാഭക്കുതിയന്മാരുമായ ഒരു കൂട്ടം കങ്കാണിമാരുടെ സങ്കേതമാക്കി മാറ്റിയപ്പോൾ നേടിയെടുത്ത താൽക്കാലിക നേട്ടങ്ങളിൽ കൂടുതൽ ഞെളിയേണ്ടതില്ലെന്ന് INL നേതാവായ കാസിം ഇരിക്കൂർ തന്നെ പറയുന്നു. നോക്കൂ, കായിദേമില്ലത്തും ബാഫക്കി തങ്ങളും സുലൈമാൻ സേട്ടുമൊക്കെ ഇവരുടെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ സ്ഥാപക നേതാക്കളാണ്. ഇവരെയെല്ലാം തകർക്കുന്ന നിലപാടാണ് ഇപ്പോൾ ലീഗ് പിന്തുടർന്നു വരുന്നത്. പേരിൽ മാത്രം ഒരു മുസ്ലിം ഉണ്ടെന്നതിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ മൊത്തം കാര്യവും ഇവരെ ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എന്നാൽ ഇവർ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇതിലെല്ലാം കയറിപ്പറ്റാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ജനാധിപത്യ ബോധമുള്ള അല്ലെങ്കിൽ ജനാധിപത്യ സംസ്കാരമുള്ള ആർക്കും ഇവരുടെ പല നിലപാടുകളും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സമസ്തയെയും സമസ്തയുടെ പ്രവർത്തകരെയും പൂർണ്ണതോതിൽ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ പൊതുജനമധ്യത്തിൽ ആക്ഷേപിക്കുന്ന ലീഗിന് എന്ത് നല്ല മുഖമാണ് നൽകാനുള്ളത്? ഇവർ ഓരോ അവസരവാദത്തിനനുസരിച്ച് പലരോടും കൂട്ടുകൂടുകയും അതോടൊപ്പം തന്നെ ഒപ്പം നിന്നവരെയും ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നവരെയും വീണ്ടും അവരുടെ തലയിൽ ചവിട്ടി മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ലീഗുകാർ മനസ്സിലാക്കണം, സ്വന്തം മുഖം വികൃതമാണെങ്കിൽ അത് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നയവ്യത്യാസത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ കൃത്യമായി മാറ്റുമെന്ന് സംസ്ഥാന സെക്രട്ടറി CK ഗോവിന്ദൻ അടക്കമുള്ളവർ വലിയ തോതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും.
സ്വന്തം മുഖം വികൃതമായ മുഖം നാട്ടുകാരെ കാണിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റുള്ള ചില മുഖങ്ങളെ മുന്നിലേക്ക് തള്ളിവെക്കുന്നതിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കളും വിശിഷ്യ PMA സലാം അടക്കമുള്ളവരും നടത്തുന്നത്. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുന്നവരും ബോധമുള്ളവരുമാണ്. അവർ കൃത്യമായി ഇതിനുള്ള മറുപടി ലീഗിന് നൽകുക തന്നെ ചെയ്യും.